മെല്ലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ 3 ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ഫ്ലവേഴ്സിൽ. ഇത് കൊള്ളാലടാ, ഇത് നമുക്ക് പുഷ്പം പോലെ വെക്കാം, നല്ല വിലയും കിട്ടും. കേട്ടാടാ അളിയൻ പറഞ്ഞത്, ഞാൻ സമ്മതിച്ചിട്ട് വിളിയത് വിൽക്കാൻ പറ്റുന്ന അളിങ്ങിത്താ. ചേട്ടന് വിൽക്കാനോട്ടെ, എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. ഓ, ഇപ്പൊ വലിയ വിൽപ്പനക്കാരൻ. എന്ത് സംശയമുണ്ടോ? ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പലരെ കൊണ്ട് പല സാധനങ്ങൾ വെടിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ കടലമ്മയെ കൊണ്ട് ഞാൻ ഉപ്പ് വാങ്ങിപ്പിക്കും, മുള്ളം മന്നയെ കൊണ്ട് ഞാൻ മുള്ളു പിടിപ്പിക്കും. എടാ ഇവന് പ്രാന്തടാ, ഇത് ഞാൻ പുഷ്പം പോലെ വിറ്റായിരുന്നു. ആയ കാലത്ത് ഞാൻ എന്തെല്ലാം വിറ്റിരിക്കണം. കടലമ്മയെ കൊണ്ട് ഉപ്പൊന്നും വിറ്റിട്ടൊന്നുമില്ല, പക്ഷേ ഇത് ഞാൻ വിറ്റായിരുന്നു. നീ ഇവിടെ പണ്ട് ഇവിടെ ഒരു ആർക്ക് മേടാ കിടന്ന ഒരു പാട്ട റേഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ 4000 രൂപയ്ക്കാണ് വിറ്റത്. നീ വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചോ. റേഡിയോ വയ്ക്കുന്ന അത്ര കഴിവൊന്നുമില്ല, അത് ഏത് മരക്കൊടനെ കൊണ്ടും പറ്റും. ഒരു കാര്യം ചെയ്യും, ഇതാരും വിൽക്കേണ്ടത്, എൻ്റെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ആളെ കൊണ്ടുപോകും, നല്ല വില ആയിരുന്നു ഇത് കൊടുക്കും. അപ്പം നിങ്ങൾ ആരാണ് നല്ല സെയിൽസ്മാൻ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമേ. തോക്കുന്നവരാണെങ്കിൽ മുട്ട അടിച്ചോ. അത് വേണോ? അയ്യോ പേടിച്ചു. ജോ പേടിച്ചിട്ടൊന്നും അല്ല ചേട്ടൻ, മുട്ട അടിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞതാ. എന്നാലും ഈ വീട്ടിൽ പക്വതയുള്ള ഒരു ഒറ്റ മനുഷ്യരല്ലോ എന്റെ ദൈവമേ. പക്വതയും പഴയ വാച്ചും തമ്മിൽ എന്താണ് ബന്ധം? പഴയ വാച്ചിന്റെ പേരിൽ അനിയന്റെ അടുത്ത് തല മുട്ടടിക്കുന്നു പറഞ്ഞു ആരെങ്കിലും പറ്റുമോ? ഒരു മാതിരി കൊച്ചുള്ളാരെ പോലെ. കൊച്ചുള്ളാരും പോലും ഇമാതിരി ഡുക്ലി പറ്റുന്ന വെക്കാറില്ല അമ്മ. പിന്നെ അവൻ വലിയ സെയിൽസ്മാനും ഞാൻ വെറും മുണ്ടെന്ന് പറയുമ്പോ കൈ കെട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ എന്തിനാ അച്ഛൻ സെയിൽസ്മാൻ ആവാൻ പോണേ? അച്ഛൻ കമ്പൗണ്ടർ അല്ലേ? അങ്ങനെ ഒരു മേഖലയിലും അവൻ എന്നെ കൊച്ചാകണ എനിക്ക് ഇഷ്ടമല്ല. അന്തസ് ഡി എന്താണ്? ഒന്നുമില്ല, ഓൾ ദി ബെസ്റ്റ്. അമ്മ എന്തോ അമ്മ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലോണം. ഞാൻ എന്തോ വേണം? നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കിയാണ്. പിന്നെ എന്റെ അച്ഛൻ നല്ല മോഡേണാ. അച്ഛൻ ഇമാരി തുക്കട പഴയ വാച്ചും കെട്ടിക്കൊണ്ട് നടക്കുമല്ല. എങ്ങനെ നിന്റെ അച്ഛൻ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കൊള്ളുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വല്ല പുരാവസ്തു ഗവേഷകരെ അറിയാമെന്ന് ചോദിച്ചു നോക്ക്. എന്റെ അച്ഛന് പുരാവസ്തു ഗവേഷകരൊന്നും അറിയത്തില്ല. പിന്നെ എന്തോന്ന് ഗവേഷകരെ അറിയാം? നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യം വരില്ലേ? നിന്റെ ഉടപ്പുറന്നെങ്കിലും പുരാവസ്തു കളക്ട് ചെയ്യുന്ന ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചു നോക്ക്. മാമൻ അറിയായിരിക്കും. മാമൻ അറിയായിരിക്കും നിന്നോടാ പറഞ്ഞേ. അല്ല, മാമനൊരു പൊതുപ്രവർത്തകനല്ലേ? അപ്പൊ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ചേട്ടൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ചേട്ടൻ ഒരു പുരാവസ്തു ഗവേഷകരെ അറിയത്തില്ല. നിങ്ങൾ പോയി വേറെ ആളെ അന്വേഷിക്കും. ഓ, നമ്മൾ ജയിക്കാതിരിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ബ്ലോക്ക് ഇടുന്നു. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നിനക്ക് സുമേഷിന്റെ അടുത്താണ് കൂറെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അറിയല്ലേ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തുവാ ചച്ചിനെ കൊണ്ട് ഭയങ്കര മെനക്കേടായല്ലോ. അല്ല, കൈ ഇരിക്കണമെന്നും മേടിക്കണമെങ്കിൽ പോയിക്കാണായിരുന്നു. മടക്കി വെച്ചതല്ലേ? നിങ്ങൾക്ക് എന്താ മനുഷ്യ? എനിക്ക് മടക്കി വെക്കാറ്. എന്റെ രണ്ടെണ്ണം ഇതും കൂടെ നല്ലോണം മടക്കിയറ. അച്ഛാ, എന്താടാ അച്ഛന്റെ കൈ നീട്ടാമോ? കാശ് വല്ലതും തരാനാണോ? അയ്യോ, അതിനല്ല, ഈ കൈല്ല. ആ കൈ, ആ നല്ല അടിപൊളി കൈ. പിന്നെ ഈ കയ്യിലൊരു പഴയ വാച്ച് കെട്ടി ഓടി പോയായിരുന്നു. ഓ, പഴയ അച്ഛനൊരു പഴയ വാച്ച്. വൃത്തികെട്ടവരോട് പഴയ അച്ഛനാ? പിന്നെ പഴയ അച്ഛന് വയസ്സായില്ലേ, പുതിയ അച്ഛനെ വിളിക്കാൻ പറ്റുമോ? അനാവശ്യം പറഞ്ഞു കേട്ടില്ലേ. നിനക്ക് എന്തിന്റെ കേടാ ചെറുക്ക? അത് ഞാൻ പറഞ്ഞുതരാം അമ്മേ. രാവിലെ ശിവേട്ടൻ ഒരു പഴയ വാച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുക്കെ കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ ചേട്ടനും അനിയനും കൂടെ നല്ല പൊരിഞ്ഞ മത്സരം ആരാദ്യം വിറ്റഴിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ. നീ അന്ന് പൊളി എണ്ണിച്ച് അച്ഛാ, അച്ഛൻ വിചാരിച്ച എന്റെ യശസ് ഉയർത്താൻ പറ്റും. അച്ഛാ പഴയ വാച്ച് ഒന്ന് വാങ്ങിക്കോടാ. പ്ലീസ് അച്ഛ, എനിക്ക് വേണ്ടി അച്ഛൻ ജീവിതത്തിൽ യാതൊരു വിധ കാര്യം ചെയ്തിട്ടില്ല. ഇതെങ്കിലും എനിക്കൊന്നും ചെയ്തതാ സുമേഷേ. ഓ, അത് ശരി. അപ്പൊ നിനക്ക് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ഉപകാരം ചെയ്തു തന്നിട്ടില്ലേ. നീ ഒന്നും പറയണ്ട.